അഭിമന്യു നിർമ്മല യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂമി ഒന്നുകൂടി സുന്ദരിയാകുന്നു. ഇക്കഴിഞ്ഞ നിരവധി നൂറ്റാണ്ടുകളായി മാനവരാശിയുടെ ജീവിതം ഭൂമിയിൽ ആരംഭിച്ചതിനു ശേഷം ലോകത്താകെ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമാണ് നാം നേരിടുന്ന അന്തരീക്ഷ മലിനീകരണവും ജലത്തിന്റെ മലിനീകരണവും വായുവിന്റെ മലിനീകരണവും അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ മാനവരാശി മനുഷ്യരും ലോകത്താകെ ചർച്ച ചെയ്തു. 1960കൾക്ക് ശേഷം നിശബ്ദ വസന്തം എന്ന പുസ്തകം ലോകത്ത് വന്ന് സൈലന്റ് സ്പ്രിംഗ് എന്ന റേച്ചൽ കേഴ്സന്റെ പുസ്തകം വരികയും ഒരുപാട് ആളുകൾ പ്രകൃതിയെക്കുറിച്ച് വല്ലാതെ വ്യാഘാതപ്പെടുകയൊക്കെ ചെയ്തു. അന്തരീക്ഷത്തിന്റെ താപനില കാർബൺ ഡൈഓക്സൈഡിന്റെ അളവ് 2 ഡിഗ്രിയെങ്കിലും കുറയ്ക്കണം എന്നുള്ള ചർച്ചയൊക്കെ ലോകത്താകെ നടന്നു. ഒരുപാട് സമ്മേളനങ്ങൾ, കൺവെൻഷനുകൾ, പ്രഖ്യാപനങ്ങളൊക്കെ നടന്നു. പക്ഷെ അപ്പോഴൊന്നും മനുഷ്യർ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ, അത് അമേരിക്ക അടക്കമുള്ള വൻകിട സാമ്പത്തിക ശക്തികളാകട്ടെ, വികസിത രാജ്യങ്ങളാവട്ടെ, വികസന രാജ്യങ്ങളായാലും മറ്റ് ആരായാലും ദരിദ്ര രാജ്യങ്ങളായാലും നാലാം ലോകമായാലും അഞ്ചാം ലോകമായാലും മൂന്നാം ലോകം ഏത് ലോകമായാലും ആരായാലും തങ്ങൾ തുടരുന്ന വികസന കാഴ്ചപ്പാടുകളെ ഒരു മില്ലിമീറ്റർ പോലും പറകിലോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല പൂർവാധികം ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ തന്നെ പ്രകൃതി വീണ്ടും ഇവിടുത്തെ മണ്ണും വെള്ളവും വായുവും ജൈവസമ്പത്തും എല്ലാം അപകടത്തിലേക്ക് കൊണ്ടു. എന്നാൽ നമ്മളിപ്പോ ഒന്ന് ശ്രദ്ധിക്കും, കഴിഞ്ഞ 1.5 മാസക്കാലമായി ലോകമാകെ ലോക്ക്ഡൌണിലാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ലോകത്തിന്റെ ഭൂപടം എടുത്തു നോക്കിയാൽ കേരളത്തിന്റെ വലിപ്പം വളരെ ചെറുതാണ്. 3.25 കോടി ആളുകൾ, ചെറിയൊരു ഭൂമിശാസ്ത്ര പ്രദേശം. അവിടെ പോലും 1 കോടിയിലധികം വാഹനമാണ് പ്രതിദിനം പുറത്തിറങ്ങിയിരുന്നത്. അങ്ങനെ കേരളത്തിൽ 1 കോടിയിലധികമാണെങ്കിൽ ഇന്ത്യയും ലോകവും വിവിധ ഭൂഖണ്ഡങ്ങളൊക്കെ എടുത്താൽ എത്ര കോടി വാഹനങ്ങളാണ് ഒരു ദിവസം നമ്മുടെ അന്തരീക്ഷത്തിലും ഈ കാർബൺ ഡൈഓക്സൈഡ് അടക്കമുള്ള വിവിധ വാതകങ്ങൾ കടത്തിവിടുന്നതിനായി നിരത്തിലിറങ്ങുന്നത്. വിമാനങ്ങൾ, കപ്പലുകൾ, മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ, അങ്ങനെ കോടാനുകോടി വാഹനങ്ങൾ നിശ്ചലമായി കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യവസായ ശാലകൾ പുറത്തുവിടുന്ന ധാരാളമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ രാസ കീടനാശിനികൾ, രാസവളങ്ങൾ, അങ്ങനെ അങ്ങനെ നോക്കിയാൽ മനുഷ്യന്റെ ഇടപെടലുകൊണ്ട് എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ, മണ്ണിൽ, വെള്ളത്തിൽ, ജൈവസമ്പത്തുകളിൽ, അന്തരീക്ഷത്തിലേക്കൊക്കെ കടത്തിവിടുന്നതിന്റെ അളവ് കുറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഭൂമി ഒന്നുകൂടി ചെറുപ്പമായിരിക്കുന്നു. നാം എല്ലാം വയസ്സാകുമ്പോൾ ഒരു റെജുവനേഷൻ എന്നുള്ള രീതിയിൽ ഒരു യൗവനം വീണ്ടെടുക്കുവാൻ വേണ്ടി ചികിത്സകൾ ചെയ്യാറുണ്ട്. അസുഖങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ചികിത്സിക്കാറുണ്ട്. സുഖചികിത്സകളൊക്കെ ഉള്ള നാടാറുണ്ട്. ഇവിടെ നോക്കൂ, പ്രകൃതി സ്വയം ഒരു ചികിത്സ നടത്തിയിരിക്കുന്നു, ഒരു സുഖചികിത്സ. അവൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. നഗരങ്ങളിൽ, നാട്ടിൻപുറങ്ങളിലുമൊക്കെ ആകാശം കൂടുതൽ തെളിയുന്നു. ജലസ്രോതസ്സുകൾ നന്നായി തെളിമയാർന്ന വെള്ളവുമായി ഒഴുകാൻ തുടങ്ങി. നമ്മുടെ പക്ഷിമൃഗാദികളെല്ലാം കുറെ കൂടി സ്വൈരവികാരം നടത്തുന്ന കാഴ്ച നാം ലോകത്താകെ കാണുകയാണ്. അങ്ങനെ പ്രകൃതി ഒന്നുകൂടി ഒരുങ്ങുകയാണ്. അവളുടെ ആയുസ് ഒന്നുകൂടി നീട്ടുകയാണ്. അവളുടെ സൗന്ദര്യം ഉയരുകയാണ്, കൂടുകയാണ്. തീർച്ചയായും നാം എന്തെല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അതൊന്നും എളുപ്പത്തിൽ കേൾക്കുന്നവരല്ല. രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുന്നതിൽ, പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരുമ്പോൾ അതനുസരിക്കുന്നതിൽ, ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഹെൽമെറ്റ് വെക്കണം എല്ലാവരും എന്നൊരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. ആ നിയമം നടപ്പിലാകുന്നതിന് വേണ്ടി എന്തുമാത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിയമ പോരാട്ടവും കോടതി വിധികളും 1-2 പേരുടെ മരണവും ഒക്കെ ഒരുപാട് ഒരുപാട് ബഹളങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് സമൂഹം ഹെൽമെറ്റ്, 2-വീലർ യാത്രക്കാരടക്കം ഹെൽമെറ്റ് വെക്കാൻ തീരുമാനിച്ചത്. ബെൽറ്റ് കെട്ടണം കാർ യാത്രക്കാരും മറ്റും, പിന്നെ വലിയ വാഹനങ്ങളിൽ പോകുന്നവർ എന്നൊക്കെയുള്ള പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പോൾ അവയെല്ലാം നാം നിഷേധിക്കാറുണ്ട്.
ചെറിയ ഫൈൻ അടിച്ചും അടച്ചും മറ്റ് നിയമ നടപടികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എല്ലാവരും നിയമങ്ങളെയും പല രൂപത്തിൽ ലംഘിക്കുന്ന ചെറു വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു നിയമവും ഇല്ലാതെ ഒന്നും അടിച്ചേൽപ്പിക്കാതെ വളരെ ലളിതമായ ഒരു സമവാക്യത്തിലൂടെ ആരോടും അങ്ങനെ ഒന്നും ആജ്ഞാപിക്കാതെ ഒരു ചെറിയ ജീവി, ജീവി എന്ന പേരിടാൻ കൊണ്ടും കഴിയാത്ത ചെറിയ വസ്തു, സൂക്ഷ്മ മൈക്രോസ്കോപ്പുകളിൽ കൂടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു ചെറിയ വസ്തു ലോകത്തിന്റെ നിയമം തീരുമാനിച്ചു. അങ്ങനെ നീതി തീരുമാനിച്ചപ്പോൾ, നിയമം തീരുമാനിച്ചപ്പോൾ ലോകം കൂടുതൽ ചെറുപ്പമായി, ഭൂമി ഒന്നുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുന്ദരിയായി, അതിന്റെ യൗവനം വീണ്ടെടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ യൗവന വീണ്ടെടുപ്പിലൂടെ ഇതിന്റെ ആയുസ് ഒന്നുകൂടി കൂടിയിരിക്കാം. അന്തരീക്ഷത്തിന്റെ മാലിന്യം കുറഞ്ഞതുകൊണ്ട്, ശുദ്ധമായ ജലമുണ്ടായതുകൊണ്ട്, മറ്റു ജീവജാലങ്ങളുടെ ഒന്നുകൂടി അവരുടെ സ്വാതന്ത്ര്യം കൂടിയതുകൊണ്ടൊക്കെ തീർച്ചയായും ഭൂമി ചെറുപ്പമായിട്ടുണ്ട്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഈ ചെറുപ്പത്തിന്റെ, ഈ ഭൂമിയുടെ ആയുസ് കൂടലിന്റെ, ഈ ഭൂമിയുടെ സൗന്ദര്യം വർദ്ധിച്ചതിന്റെ ഗുണഭോക്താക്കൾ മനുഷ്യരാണ് എന്നുള്ളതാണ് പ്രധാനമായും കാണുന്നത്. പക്ഷെ അങ്ങനെ മനുഷ്യർ ഇതിന്റെ ഉപഭോക്താക്കളാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഭൂമിക്ക് തന്നെ തനതായി ഇതൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കാതിരിക്കണം. കാരണം ഭൂമി അങ്ങനെ ആയുസ് കൂട്ടാൻ അല്ലെങ്കിൽ അതിന്റെ സൗന്ദര്യം കൂട്ടാൻ അതൊന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കില്ലാതാവുന്നത് ഒരുപാട് ജീവനുകളാണ്, ഒരുപാട് പേരുടെ സമ്പത്താണ്, ഒരുപാട് പേരുടെ അന്നമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അന്തരീക്ഷത്തെയും ഭൂമിയെയും മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും ജൈവസമ്പത്തിനെയും ഒക്കെ ഈ രൂപത്തിലല്ലാതെ സംരക്ഷിച്ചുകൊണ്ട് ഭൂമിയുടെ ആയുസ് കൂട്ടുന്ന നല്ല രീതികളിലേക്ക് നമുക്ക് വരാം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത്, നമ്മുടെ അറിവുകൾ കൃത്യമായ ഒരു തിരിച്ചറിവിലേക്കും വേർതിരിച്ചറിയുന്ന കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. ഈ സൗന്ദര്യം കൂടിയതിനെ, ഈ ആയുസ് കൂടിയതിനെ, ഈ പുനർയൗവനം നടത്തിയതിനെ നമുക്ക് വളരെ പോസിറ്റീവായി കാണാം. നമ്മുടെ തന്നെ നിലനിൽപ്പാണല്ലോ എന്ന് തീർച്ചയായും നമുക്ക് സമാശ്വസിക്കാം.